അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളിന്ന് സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലേക്കാണ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പ്രദേശങ്ങളിലുള്ള മഖാമകൾ സിയാറത്ത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇൻഷാല്ലാഹ് ഇവിടെയുള്ള ഇന്ന് നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ സിയാറത്ത് ചെയ്യും, അതൊക്കെ നമുക്ക് കാണാം. നമ്മളെ കൂടെ ഉള്ളത് സാധാരണ നമ്മളെ കൂടെ ഉള്ള ആളുകളെ നിങ്ങൾക്കറിയാം. ഇന്ന് നമ്മുടെ വിളയഞ്ചാത്തന്നൂരിലെ സയ്യിദ് ബദറുദ്ദീൻ തങ്ങൾ നമ്മളെ കൂടെ ഉണ്ട്. ഇൻഷാല്ലാഹ് നമ്മുടെ സിയാറത്തിനൊക്കെ നേതൃത്വം നൽകുന്നുണ്ട്. അള്ളാഹു സയ്യിദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇൻഷാല്ലാഹ് നമ്മൾ സിയാറത്ത് ചെയ്യുന്ന എല്ലാ മഖാമുകളും നിങ്ങൾക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മഖാമുകളൊക്കെ സിയാറത്ത് ചെയ്യാനും അതേപോലെ മഹാന്മാരുടെയൊക്കെ പുരത്ത് ലഭിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര. അൽ സിയാറ, ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. ഞങ്ങളിന്ന് സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ കരുനാഗപ്പള്ളി മക്കാമിലേക്കാണ്. ഇൻഷാ അല്ലാ ഇവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽപ്പെട്ട പുതിയ കാവിന് തൊട്ട് തെക്ക് വശത്താണ് അലി ഹസൻ ഷെയ്ഖും മുരീദന്മാരും അന്തിയുറങ്ങുന്ന പള്ളി സ്ഥിതി ചെയ്യുന്നത്. പണ്ട് വടക്കേ മലബാറിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ സാനി എന്ന വലിയ മഹാനായ ഒരു ഷെയ്ഖുണ്ടായിരുന്നു. ഷെയ്ഖ് ഇങ്ങനെ അലക്ഷ്യമായി നടക്കുന്നതായി തോന്നും, ചിലപ്പോൾ എന്തൊക്കെയോ പറയും. ഒരിക്കൽ പൊന്നാലിയിലേക്ക് പോകുകയായിരുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ സാനി എന്നവർ. വഴിയിൽ വെച്ച് മുസ്ലിമായ ഒരു കർഷകനെ കണ്ടു. കണ്ട ഉടനെ ഷെയ്ഖ് പറഞ്ഞു, എടോ ഇയാൾ എന്റെ കൂടെ വരുന്നുണ്ടോ? കാന്തം ഇരുമ്പിനോട് ഒട്ടുന്ന പോലെ കർഷകൻ പറഞ്ഞു, ഉണ്ട്, ഞാൻ അങ്ങയുടെ കൂടെ വരുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടായാലും ഞാൻ അങ്ങയുടെ കൂടെ വരുന്നുണ്ട് എന്ന് കർഷകൻ പറഞ്ഞു. ഇയാളുടെ പേരെന്താണ്? ഹസൻ എന്നാണ് എന്റെ പേര്. ഷെയ്ഖ് പറഞ്ഞു, എന്നാൽ കൂടെ വന്നോളൂ. കർഷകനായ ഹസൻ ഇബ്നു അലി പെട്ടെന്ന് ഷെയ്ഖിന്റെ കൂടെ യാത്ര തിരിച്ചു. പോകുന്ന വഴിക്കെല്ലാം ഷെയ്ഖ് അവർക്ക് ഓരോ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ ഷെയ്ഖ് ചോദിച്ചു, ഖുർആൻ ഓതിയിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഷെയ്ഖവറുകളെ, എനിക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, കൃഷി മാത്രമായിരുന്നു ജീവിതം. ഉടനെ ഷെയ്ഖവറുകൾ ഹസനെ പിടിച്ച് ഒന്ന് തടവി സൂറത്തുൽ ഫാത്തിഹ മുതൽ ഓതിക്കൊടുക്കാൻ തുടങ്ങി. സൂറത്തുൽ തകാസുർ വരെയുള്ള ബാഹ്യാർത്ഥവും ആന്തരികാർത്ഥവും വിശദീകരിച്ചു കൊടുത്തു. യാത്രക്കൊടുവിൽ ഷെയ്ഖും ശിഷ്യനും പൊന്നാനിപ്പള്ളിയിലെത്തി. അക്കാലത്ത് പൊന്നാനിപ്പള്ളിയിലെ ഇമാം സൈനുദ്ദീൻ മഹദും തങ്ങളായിരുന്നു. ഷെയ്ഖും ശിഷ്യനും എത്തിയ ഉടനെ നാട്ടുകാർ ഒന്നടങ്കം മഹദും തങ്ങളോട് പറഞ്ഞു, ഇയാളെ കൊണ്ട് പ്രസംഗിപ്പിക്കണം. ഏതായാലും മഹദും തങ്ങൾ സംബന്ധിച്ചു. ഷെയ്ഖിനോട് ജനങ്ങളുടെ ആവശ്യം അറിയിച്ചു. ഷെയ്ഖവറുകൾ ശിഷ്യനെ വിളിച്ച് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ട ശിഷ്യൻ അമ്പരന്ന് വിറങ്ങലിച്ചു. ഷെയ്ഖ് ശിഷ്യനെ വിളിച്ച് നെഞ്ചിൽ തടവി. അത്ഭുതം! ശിഷ്യന്റെ ഹൃദയത്തിൽ നിന്നും വിജ്ഞാനം ഉറവെടുക്കാൻ തുടങ്ങി. സൂറത്തു തക്കാസുറിന്റെ ബാഹ്യവും ആന്തരികവുമായ വിവരണം ഏത് ഹൃദയത്തെയും അത്ഭുതമാക്കുന്ന നിലയിലായിരുന്നു ശിഷ്യന്റെ പ്രസംഗം. മുട്ടുസൂചി പോലും നിലത്ത് വീണാൽ പോലും കേൾക്കാത്ത നിശബ്ദത, സൈനുദ്ദീൻ മഹദും തങ്ങൾ പോലും അന്നുവരെ കേട്ടിട്ടില്ലാത്ത വിവരണം. പ്രസംഗം കേട്ട് പൊന്നാനിപ്പള്ളിയിലെ തൂണുവരെ കരഞ്ഞു എന്നാണ് ചരിത്രം. പ്രസംഗം നീണ്ടുപോയി. പ്രസംഗം അവസാനിച്ചപ്പോൾ ഷെയ്ഖിനെയും ശിഷ്യനെയും നാട്ടുകാർ ബഹുമാന പുരസ്സരം ആദരിക്കുകയും വിരുന്ന് സൽക്കരിക്കുകയും ചെയ്തു. ശേഷം ഷെയ്ഖ് ശിഷ്യനെ വിളിച്ചു പറഞ്ഞു, ഇനി ഒരു സ്ഥലത്ത് രണ്ട് രാജാക്കന്മാർ വേണ്ട, നീ തെക്കോട്ടു പോയിക്കോ, ഞാൻ വടക്കോട്ടും പോകാം. അങ്ങനെ ശിഷ്യനാകുന്ന അലി ഹസൻ എന്നവർ തെക്കോട്ടു വന്നു. കരുനാഗപ്പള്ളിയിൽ വന്ന് മഹാനവർക്ക് ഇങ്ങനെ നോക്കി നോക്കി നടക്കുമ്പോൾ ഇപ്പോൾ ഈ പള്ളി നിലനിൽക്കുന്ന ഈ സ്ഥലത്ത് അതിഭയാനകരമായ കാടായിരുന്നു. ആ കാട്ടിൽ നാഗങ്ങൾ മാത്രം വളരുന്ന, തൊട്ടാലുടനെ ചത്തുപോകുന്ന കരിനാഗങ്ങൾ മാത്രം വളരുന്ന ഒരു കാടായിരുന്നു. അന്ന് പുതിയക്കാവ് ഭരിച്ചിരുന്നത് കൃഷ്ണപുരം രാജാവായിരുന്നു. അങ്ങനെ ഷെയ്ഖ് അലി ഹസൻ തങ്ങൾ കാടൊന്നു നോക്കിയിട്ട് നേരെ രാജകൊട്ടാരത്തിലേക്ക് പോയി. അതിൻ്റെ കാവൽക്കാരോട് പറഞ്ഞു, എനിക്ക് ഇന്നതുപോലെ ഒരു കാര്യം ഉണ്ട്, ഞാൻ വിദേശിയാണ്, ഇവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം എങ്ങനെയെങ്കിലും തുലയട്ടെ എന്ന് കണക്കാക്കി കാട്ടിൽ പോയി താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ കാട്ടിൽ ചെന്നു. തിരിച്ചു വീണ്ടും കൊട്ടാരത്തിൽ ചെന്നു പറഞ്ഞു, എനിക്ക് അത് ഇഷ്ടപ്പെട്ടു, നല്ല സ്ഥലമാണ്, ഞാൻ അവിടെ താമസിച്ചോളാം. കൂടെ മരങ്ങളൊക്കെ മുറിച്ച് ചെറിയ കുടിൽ ഉണ്ടാക്കാനും അനുവാദം
കൊടുത്തു. ആ അനുവാദത്തോടുകൂടി ശേഹവറുകൾ കുറെ ചുള്ളിക്കമ്പുകൾ ഒടിച്ച് ഒരു ചെറിയ കൂട ഉണ്ടാക്കി. എന്നിട്ട് അതിനെ ചെറിയ ഒരു വാതിലൊക്കെ വെച്ച് ആ കാട്ടിന്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഏ നാഗങ്ങളെ, നിങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്ത് കയറൂ. എല്ലാവരും അതിൻ്റെ അകത്ത് കയറി. എന്നിട്ട് അതിനെ ഒരു തുണിയിട്ട് പൊതിഞ്ഞ് കെട്ടി രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോയി കാഴ്ചവെച്ചു. അപ്പോൾ രാജാവും സംഘവും വിചാരിച്ചു, ഇത്രയൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തതിന് നമുക്കൊരു പാരിതോഷികം തന്നതായിരിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞ് അവർ അത് തുറന്നു നോക്കി. സുബഹാനല്ലാ, തുറന്നു നോക്കിയപ്പോൾ നാഗങ്ങളെല്ലാം വരിവരിയായി പുറത്തു വന്ന് തല ഉയർത്തി നിന്നു. ഇത് കണ്ട രാജാവും കൂട്ടരും ഓടി ആ പരദേശിയെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ശേഹനെ വിളിച്ചു കൊണ്ടുവന്നു. ഇതെന്താ ഇത്, നിങ്ങളെനിക്ക് സൗകര്യം ചെയ്തു തന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾക്കൊരു കാഴ്ച വസ്തുവായിട്ട് കൊണ്ടുവന്നതാണെന്ന് ശേഹവറുകൾ പറഞ്ഞു. രാജാവ്, ഇത് ഞങ്ങൾക്ക് വേണ്ട, പിടിച്ചു കൊണ്ടുപോകൂ. രാജാവ് ശേഹനോട് ക്ഷമാപണം നടത്തുകയും ചെയ്തു. അപ്പോൾ ശേഹവറുകൾ കേരട കൂടയില്ലെന്ന് കരിനാഗങ്ങളോട് കൽപ്പിച്ചു. മുമ്പത്തെ പോലെ അനുസരണയുള്ള ശിഷ്യനെ പോലെ ആ നാഗങ്ങൾ കൂടയിലേക്ക് കയറി. ശേഷം രാജാവ് ശേഹവറുകൾക്ക് പള്ളി പണിയാനും ഇസ്ലാമിന്റെ പ്രബോധനത്തിനും വേണ്ടി ഏക്കറുകളോളം സ്ഥലം ദാനമായി കൊടുത്തു. കരിനാഗങ്ങളുള്ള ഈ കാട്ടിൽ പള്ളി പണിതത് കൊണ്ടാണ് കരുനാഗപ്പള്ളി എന്ന പേര് കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് പഴയ പള്ളിയെല്ലാം പൊളിച്ച് അതിമനോഹരമായ പുതിയ പള്ളിയാക്കിയിട്ടുണ്ട്. ശേഹും ശിഷ്യന്മാരും അടങ്ങുന്ന 11 പേരുടെ മക്കബറകൾ നിരനിരയായി ഇവിടെ നമുക്ക് കാണാം. ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാ ദിവസവും നാടിന്റെ നാനാഭാഗത്ത് നിന്നും ജാതി മത വ്യത്യാസമില്ലാതെ എത്രയോ ജനങ്ങൾ ഇവിടെ സന്ദർശിച്ച് നാഥനോട് ദുആ ചെയ്ത് സംതൃപ്തിയോടെ മടങ്ങിപ്പോകുന്നു. അള്ളാഹു സുബഹാനഹു വ തആല മഹാനായ അലി ഹസൻ തങ്ങളുപ്പാപ്പയുടെയും അവിടുത്തെ ശിഷ്യന്മാരുടെയും ദറജകൾ ഉയർത്തട്ടെ. അവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് നമ്മയും കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് അൽസിയാറ ഈ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമന്റ് ബോക്സിലൂടെ ആവശ്യങ്ങൾ അറിയിച്ച എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബഹാനഹു വ തആല ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.